പാലാ എം എൽ എ മാണി സി കാപ്പന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന സി വി ജോൺ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ആരോപണത്തിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. സുപ്രീംകോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട കേസിലാണ് മാണിസിക്കാപ്പന് അനുകൂല വിധിയുണ്ടാകുന്നത്. മാണിസിക്കാപ്പൻ നിയമപ്രകാരമുള്ള രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയില്ലെന്നും ജനപ്രതിനിധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ചുവെന്നും സി വി ജോൺ വാദിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റിട്ടേണിംഗ് ഓഫീസർക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. പാലയിലെ ജനവിധി കോടതി അംഗീകരിച്ചുവെന്ന് മാണി സി കാപ്പൻ പ്രതികരിച്ചു. സുകുൽസിത മാർഗങ്ങളിലൂടെ വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമം നടത്താം. ജനം അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആളിൻ്റെ മകൻ, പഴയ ഡയറക്ടർ ജനറൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനായിരുന്ന ടോം ജോസ് പടിഞ്ഞാറക്കരയാണ് ഒരു വക്കീൽ വാദിക്കുന്നത്. പിന്നെ ദിവസം 3 ലക്ഷം രൂപ മേടിക്കുന്ന മറ്റൊരു വക്കീലും. ഈ രണ്ടുപേരുമാണ് ഹാജരാകുന്നത്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ നിന്നുള്ള കൃത്യമായിട്ട് അറിയാമല്ലോ. 2021 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച മാണിസിക്കാപ്പൻ 15378 വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത്. 24 കൊച്ചി.